പ്ലാസ്റ്റിക്കിന് പകരം നൂറ് ശതമാനം മണ്ണിലും ജലത്തിലും അലിഞ്ഞു ചേരുന്ന ഉൽപ്പന്നങ്ങൾ ബയോമാർട്ട് ഫ്രണ്ട്ലി അവതരിപ്പിച്ചു ബാഗുകൾ പേപ്പർ സ്ട്രോകൾ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക്കിനു പകരം നൂറ് ശതമാനവും മണ്ണിലും ജലത്തിലും അലിഞ്ഞു ചേരുന്ന ഉൽപ്പന്നങ്ങൾ ബയോമാർട്ട് എക്കോ ഫ്രണ്ട്ലി ഡിസ്പോസിബിൾ അവതരിപ്പിച്ചു വിവിധതരം ക്യാരി ബാഗുകൾ പേപ്പർ കപ്പുകൾ പേപ്പർ സ്ട്രോകൾ തുടങ്ങിയവയാണ് ഉൽപ്പന്നങ്ങൾ മരച്ചീനി ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയുടെ സ്റ്റാർച്ചാണ് ബയോമാർട്ട് ഉൽപ്പന്നങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു വെള്ളത്തിലും മണ്ണിലും പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ബയോഡീഗ്രേഡബിൾ കുറച്ച് വർഷം കൊണ്ട് മണ്ണിലെലിയുന്ന ഓക്സോ ബയോഡീഗ്രേഡബിൾ എന്നീ രണ്ട് വിഭാഗത്തിൽപ്പെട്ടതാണ് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് രഹിത ജീവിതം കൊച്ചിയിൽ എന്ന ലക്ഷ്യവുമായി ബെറ്റർ കൊച്ചി റെസ്പോൺസ് ഗ്രൂപ്പ് ബയോമാറ്റുമായി സഹകരിക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് കൊണ്ട് ഭൂമിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ അനുസരിച്ച് ഒരു അഞ്ചാറ് വർഷം മുന്നേ കിട്ടിയിരുന്നു അതിൽ രണ്ട് ടൈപ്പ് ഒന്ന് ബയോഡ്രീഗബിൾ പ്ലാസ്റ്റിക് ബാഗും ഒന്ന് ഓക്സോ ബയോ പ്ലാസ്റ്റിക് ബാഗും ബയോഡ്രിട്ട് പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺ സ്റ്റാർച്ച് പൊട്ടറ്റോ സ്റ്റാർച്ച് അതുപോലെ കരിമ്പിൻ്റെ സ്റ്റാർച്ച് ഈ മൂന്ന് സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ കൊണ്ടാണ് ഞങ്ങളിവിടെ ഇതിരിക്കുന്നത് പിന്നെ ഓക്സോ ഓക്സോബയോട്ടിക്കൽ ബാഗ് എന്ന് പറയും ഓക്സോ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇറച്ചി മീനൊക്കെ വാങ്ങിക്കാൻ നമുക്ക് കാര്യ ബാഗ് പ്ലാസ്റ്റിക് ബാഗ് പറ്റുകയോ അത് പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് ഞങ്ങൾ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്രാന്യൂള് മിക്സ് ചെയ്യും ആ ഗ്രാൻയൂള് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ബാഗ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സിക്സ് മന്ത്സ് അത് പൊടിഞ്ഞ് ആവിയായി പോകുന്ന ഒരു പ്രോ ആണ് ഓക്സോ ബയോട്ടിക്കൽ ബാഗ് അപ്പോൾ ഞങ്ങളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഓക്സോ ഓക്സോബയോട്ടിക്കൽ ബാഗ് ഇൻട്രോഡ്യൂസിൻ്റെ ബൈ പിന്നെ ബയോട്ടിക്കബിൾ കമ്പോസ്റ്റബിൾ ബാഗാണ് കമ്പോസ്റ്റിൾ ഐറ്റംസ് മുഴുവൻ ഉപയോഗം കഴിഞ്ഞ് മണ്ണിലിട്ട് ഇട്ടുകഴിഞ്ഞിട്ട് അത് വളമായിട്ട് മറന്നു കാരണം ഇതെല്ലാം ഫുഡ് സ്റ്റാർജാണ്